നമസ്കാരം ഉണ്ട് എല്ലാവർക്കും. മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് തീയതി 27 സെപ്റ്റംബർ 2021 തിങ്കൾ. കേരള കമ്മിതിയിലെ മുഖ്യ വാർത്തകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. KSRTC സ്കൂളുകളിലേക്ക് കോവിഡ് എങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് പ്രത്യേകം കിട്ടും. ഇല്ലാത്ത 26,000 കോടി കാട്ടി തട്ടിയത് 10 കോടി. ചേർത്തല സ്വദേശി അറസ്റ്റിൽ. അപ്പോൾ ഇനി റഷ്യയിലേക്ക് ചായക്കടക്ക് ഷോർട്ട് ബ്രേക്ക്. വേഴം മഴ തുടരും. വാർത്തകൾ വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം. തിരുവനന്തപുരം സ്റ്റോപ്പിൽ നിർത്തി വിദ്യാർത്ഥികളെ കയറ്റുന്നില്ലെന്ന പേരുദോഷം കേട്ടിരുന്ന KSRTC ബസ്സുകൾ കുട്ടികൾക്ക് മാത്രമായി ഓരോ സ്കൂളിലേക്കും വരുന്നു. സ്കൂളിന്റെ പേരുള്ള ബോർഡ് വെച്ച് സ്കൂളുകാർ പറയുന്ന സ്റ്റോപ്പിൽ നിന്ന് തുടങ്ങി അവർ നിർദ്ദേശിക്കുന്ന റോഡുകളിലൂടെ KSRTC ബസ്സുകളോടും സ്കൂൾ വളപ്പിൽ കാത്തുകിടന്ന് വീടുകളിൽ കൊണ്ടാക്കുകയും ചെയ്യും. സ്കൂൾ ബസ് പോലെ വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാം. എത്ര ബസ് വേണമെന്ന് പറഞ്ഞാൽ മതി. ചെലവ് വിദ്യാഭ്യാസ വകുപ്പോ സ്കൂൾ അധികൃതരോ വഹിക്കണമെന്ന് മാത്രം. ബസ് ഓടിക്കുന്നത് KSRTC ഡ്രൈവർമാരായിരിക്കും. ആവശ്യപ്പെട്ടാൽ കണ്ടക്ടർമാരെയും നിയോഗിക്കും. ഒരു അധ്യാപകനെങ്കിലും ബസ്സിൽ ഉണ്ടായിരിക്കും. അത് കുട്ടികളെ നിയന്ത്രിക്കാനും അകലം പാലിച്ച് ഇരുത്താനുമാണ്. നവംബർ 1 സ്കൂൾ തുറക്കുമ്പോൾ പൊതു ഗതാഗത സംവിധാനം ഉപയോഗിക്കരുതെന്ന് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. പകരം സംവിധാനമാണ് ആനവണ്ടി കുട്ടികളെ തേടിയെത്തുന്നത്. സ്കൂളുകൾക്ക് സ്വന്തമായി ബസ്സുണ്ടെങ്കിലും പഴയതുപോലെ കുട്ടികളെ കുത്തിനിറക്കാനാവില്ല. സാമൂഹിക അകലം പാലിച്ചേ മതിയാകൂ. അതിനാൽ മിക്ക സ്കൂളുകൾക്കും KSRTC ബസ്സുകൾ വേണ്ടിവരും. ദീർഘകാലം നിശ്ചലമായി കിടക്കുന്ന സ്കൂൾ ബസ്സുകളുടെ അറ്റകുറ്റപ്പണി നടത്താൻ വൻതുക വേണ്ടിവരും. സർവീസ് നടത്താതെ ഡിപ്പോകളിൽ കിടക്കുന്ന ബസ്സുകൾ സാമ്പത്തിക ബാധ്യതയില്ലാതെ അറ്റകുറ്റപ്പണി നടത്തി വിട്ടുകൊടുക്കാൻ KSRTC കഴിയും. നാളെ വിദ്യാഭ്യാസ ഗതാഗത വകുപ്പ് മന്ത്രിമാർ, സെക്രട്ടറിമാർ, മറ്റുദ്യോഗസ്ഥർ എന്നിവരുടെ ചർച്ചയിൽ ബാക്കി നടപടികൾ തീരുമാനിക്കും. ബസ് വാങ്ങാൻ എല്ലാ സ്കൂളുകൾക്കും ഫണ്ട് നൽകും. സർക്കാരിന് ബുദ്ധിമുട്ടാകും. പൊതുജനങ്ങളെയും ജനപ്രതിനിധികളുടെയും സഹായം ആവശ്യമാണ്. വി ശിവൻകുട്ടി, പൊതുവിദ്യാഭ്യാസ മന്ത്രി. കുട്ടികൾക്ക് സുഖയാത്ര. 3,000 പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ബസ്സുകൾ, 2,000 ഡിപ്പോകളിൽ വെറുതെ കിടക്കുന്ന ബസ്സുകൾ. ഇന്ന് ഹർത്താൽ വൈകിട്ട് 6 വരെ. തിരുവനന്തപുരം കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ഇന്ന് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ നടക്കും. വിവാദമായ കർഷക നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ദേശീയ തലത്തിൽ നടക്കുന്ന ഭാരത ബന്ദിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തും ഹർത്താൽ ആചരിക്കുന്നത്. BMS ഒഴികെയുള്ള തൊഴിലാളി സംഘടനകൾ ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 പേർ ഇന്നുള്ള പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കും. സർവകലാശാലകളെല്ലാം ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. പാൽ, പത്രം, ആശുപത്രി ഉൾപ്പെടെയുള്ള അത്യാവശ്യ സേവനങ്ങളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ട്രെയിൻ ഗതാഗതം മുടക്കമില്ലാതെ തുടരും. കോവിഡ് എങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് പ്രത്യേകം കിട്ടും. ആരോഗ്യകേന്ദ്രം വഴി സർട്ടിഫിക്കറ്റ് 1 മാസത്തിനകം. തിരുവനന്തപുരം കോവിഡ് മരണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിനായി ആരും നെട്ടോട്ടമോടേണ്ട. വീടിനടുത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ PHC എത്തിയാൽ മതി. കോവിഡ് ഡെത്ത് ഡിക്ലറേഷൻ ഡോക്യുമെന്റ് എന്ന പേരിലാണ് ആരോഗ്യവകുപ്പ് ഇത് കൈമാറുന്നത്. സാധാരണഗതിയിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന മരണ സർട്ടിഫിക്കറ്റിന് മരണകാരണം രേഖപ്പെടുത്താൻ വ്യവസ്ഥയില്ല. അതിനാൽ കോവിഡ് മരണത്തിന് 2 സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ PHCയിൽ നിന്ന് കിട്ടുന്ന ഈ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അപേക്ഷ നൽകി 1 മാസത്തിനുള്ളിൽ അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് ലഭിക്കും. ആശുപത്രിയിലോ തദ്ദേശ സ്ഥാപനത്തിലോ ഇതിനായി കയറിയിറങ്ങേണ്ടതില്ല. നടപടിക്രമം: ചികിത്സയിലിരിക്കെ മരിച്ചാൽ ചികിത്സിച്ച ഡോക്ടറോ മെഡിക്കൽ സൂപ്രണ്ടോ മരണകാരണം വ്യക്തമാക്കിയുള്ള ബുള്ളറ്റിൻ തയ്യാറാക്കും. ഇ ഹെൽത്തിന്റെ പോർട്ടലിൽ വിവരങ്ങളും രേഖകളും സഹിതം അപ്ലോഡ് ചെയ്യും. ജില്ലാ മെഡിക്കൽ ഓഫീസർ പരിശോധിച്ച് 24 മണിക്കൂറിനകം സ്ഥിരീകരണം. സംസ്ഥാനതല സമിതി ഈ റിപ്പോർട്ട് പരിശോധിച്ച് അംഗീകരിക്കണം. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇതേ പോർട്ടലിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് ഒപ്പം സീലും വയ്ക്കും. ഇത് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തിക്കും. ബന്ധുക്കൾക്ക് പരിശോധിച്ച് തെറ്റുണ്ടെങ്കിൽ തിരുത്തി വാങ്ങും. അപേക്ഷ: കോവിഡ് പോസിറ്റീവായി 30 ദിവസത്തിനുള്ളിലെ മരണങ്ങളും ആത്മഹത്യകളും കോവിഡ് മരണപട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് ബന്ധുക്കൾ ജില്ലാ മെഡിക്കൽ ഓഫീസിലെ സർവൈലൻസ് ടീമിൽ രേഖകൾ സഹിതം അപേക്ഷിക്കണം. വിശദമായ പരിശോധനയ്ക്ക് ശേഷം പട്ടികയിൽ ഉൾപ്പെടുത്തും. മരണകാരണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വൈകാതെ ലഭ്യമാക്കും. കേന്ദ്ര മാനദണ്ഡ പ്രകാരം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലാണ് ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നത്. രാജൻ എൻ, കോബ്രാഗഡെ, ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി. വേഴം വരെ മഴ തുടരും. തിരുവനന്തപുരം സംസ്ഥാനത്ത് 7 വരെ പരക്കെ മഴയ്ക്ക് സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്ന സാഹചര്യത്തിൽ മഴ കൂടുമെങ്കിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല. മധ്യതെക്കൻ ജില്ലകളിലാകും കൂടുതൽ മഴ ലഭിക്കുക. വടക്കൻ ജില്ലകളിൽ സാധാരണ രീതിയിലുള്ള മഴയും ലഭിക്കും. കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട ഗുലാബ് ചുഴലിക്കാറ്റ് വിശാഖപട്ടണത്തിന് സമീപം കരതൊട്ടു. കാലവർഷം വിടവാങ്ങുന്നതിന് മുന്നോടിയായുള്ള ന്യൂനമർദ്ദങ്ങളാണ് ഇപ്പോൾ രൂപപ്പെടുന്നത്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിലും തെക്ക് കിഴക്കൻ അറബിക്കടലിലും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനം പാടില്ല. ഇല്ലാത്ത 26,000 കോടി കാട്ടി തട്ടിയത് 10 കോടി. ചേർത്തല സ്വദേശി അറസ്റ്റിൽ. മോൺസൺ മാവുങ്കൽ. കൊച്ചി, 100 ആണ്ടുകൾ പഴക്കമുള്ള പുരാവസ്തുക്കൾ വിദേശത്ത് വിറ്റതിലൂടെ ലഭിച്ച കോടികൾ കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും ഇത് നിയമ പോരാട്ടത്തിലൂടെ സ്വന്തമാക്കാൻ സഹായിച്ചാൽ 25 കോടി രൂപ പലിശരഹിത വായ്പ നൽകാമെന്നും വിശ്വസിപ്പിച്ച് 10 കോടി തട്ടിയെടുത്ത കേസിൽ ചേർത്തല സ്വദേശി അറസ്റ്റിൽ. ചേർത്തല വല്ലിയിൽ വീട്ടിൽ മോൺസൺ മാവുങ്കലിനെയാണ് 52 ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. കൂട്ടാളികളായ 4 പേരും കസ്റ്റഡിയിലുണ്ടെന്ന് വിവരം. കടം വാങ്ങിയ 10 കോടി മടക്കി നൽകുന്നതിന് പുറമെയാണ് 25 കോടി വായ്പ വാഗ്ദാനം ചെയ്തത്. കോഴിക്കോട് സ്വദേശി യാക്കോ പാറയിൽ അനൂപ് വി, അഹമ്മദ് സലീം, എത്തിൽ MD ഷമീർ, സിദ്ദിഖ് ഹുറായിൽ ഷിനിമോൾ എന്നിവരുടെ പരാതിയിലാണ് അറസ്റ്റ്. പ്രവാസി മലയാളി ഫെഡറേഷൻ ചെയർമാൻ എന്ന് അവകാശപ്പെടുന്ന ഇയാൾ യഥാർത്ഥത്തിൽ പ്രവാസിയല്ലെന്നും പാസ്പോർട്ട് പോലുമില്ലെന്നുമാണ് വിവരം. ശനിയാഴ്ച രാത്രി ചേർത്തലയിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത മോൺസനെ കലൂരിലെ വാടക വീട്ടിൽ എത്തിച്ചാണ് മണിക്കൂറുകൾ ചോദ്യം ചെയ്ത ശേഷം ഇന്നലെ വൈകിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തട്ടിപ്പിനിരയായ 3 പേർ ബംഗളൂരുവിൽ ഹോട്ടൽ പാർട്ട്ണർമാരാണ്. അവിടെ വെച്ചാണ് പ്രതിയെ പരിചയപ്പെടുന്നത്. 26,200 കോടി രൂപ നാട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ തുകയും ഇൻവോയിസും തമ്മിലെ അന്തരം മൂലം ഫെമ നിയമത്തിൽ കുടുങ്ങിയെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. കേസ് അടപ്പിനുള്ള ഫീസ് നൽകാനെന്ന് പറഞ്ഞാണ് പണം വാങ്ങിയത്. പണം അക്കൗണ്ടിലുള്ളതായി വിശ്വസിപ്പിക്കാൻ സ്വകാര്യ ബാങ്കിന്റെ വേജരേഖകളും കാണിച്ചു. 2017 ജൂൺ മുതൽ 2020 നവംബർ വരെയുള്ള
കാലയളവിലാണ് മോൺസൺ പണം കൈമാറിയത്. പിന്നീട് അനക്കബന്ധമുണ്ടായില്ല. അതോടെ പണം തിരികെ ആവശ്യപ്പെട്ട് മൂന്ന് മാസത്തിനകം നൽകാമെന്ന് ജനുവരിയിൽ കരാറുണ്ടാക്കിയെങ്കിലും പാലിച്ചില്ല. തുടർന്നാണ് പോലീസിനെ സമീപിച്ചത്. കലൂർ വൈലോപ്പള്ളി ലൈനിലുള്ള ഇയാളുടെ രണ്ട് വീടുകളിൽ ഇന്നലെ ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ് 2 SPM സോജന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. സുപ്രധാന രേഖകൾ പിടിച്ചെടുത്തു. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അപ്പോൾ ഇനി റഷ്യയിലേക്ക് ചായക്കടയ്ക്ക് ഷോർട്ട് ബ്രേക്ക്. കൊച്ചി, ഈ 71 വയസ്സിൽ ഫാനിയും കൂട്ടി ചായക്കടക്കാരൻ വിജയന്റെ യാത്ര റഷ്യയിലേക്കാണ്. ഒക്ടോബർ വാർഷികത്തിൽ പങ്കെടുക്കുന്നതിനൊപ്പം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെയും ഒന്ന് കാണണം. ചിലപ്പോൾ സാധിച്ചേക്കും. അതിനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് വിജയൻ. ചെറിയ ചായക്കടയിലെ വരുമാനം കൊണ്ട് ലോകസഞ്ചാരം നടത്തി ലോകപ്രശസ്തരാണ് കടവന്ത്ര ഗാന്ധി നഗറിലെ KR വിജയനും ഫാരിയ മോഹനയും 69. രണ്ട് വർഷത്തെ യാത്രാ ഇടവേളയ്ക്ക് ശേഷം ഒക്ടോബർ 21 ഇരുവരും റഷ്യയിലേക്ക് തിരിക്കും. സെന്റ് പീറ്റേഴ്സ്ബർഗ്, മോസ്കോയും ഉൾപ്പെടെ സന്ദർശിച്ച് 28 മടങ്ങിയെത്തും. ആരോഗ്യ പ്രശ്നങ്ങളാൽ ഇനിയൊരു യാത്ര നടക്കുമോ എന്ന സംശയത്തിലിരിക്കെയാണ് റഷ്യ സന്ദർശനം തെറപ്പെട്ടത്. മുമ്പ് 25 രാജ്യങ്ങളിൽ കറങ്ങിയ ദമ്പതികളുടെ യാത്രകൾ വിദേശ മാധ്യമങ്ങളിലും ഇടം പിടിച്ചതോടെ ആനന്ദ് മഹീന്ദ്ര, അമിതാഭ് ബച്ചൻ, അനുപം കേർ, ശശി തരൂർ എംപി തുടങ്ങിയ നിരവധി പ്രശസ്തരും സ്ഥാപനങ്ങളും ചെറുതും വലുതുമായ സ്പോൺസർഷിപ്പുകളുമായി പ്രോത്സാഹിപ്പിച്ചു. റഷ്യൻ യാത്രയും അത്തരമൊരു സ്പോൺസർഷിപ്പാണ്. പ്രമുഖ ട്രാവൽ ഗ്രൂപ്പും ടൂറിസ്റ്റ് ഇൻഷുറൻസ് കമ്പനിയും അവരുടെ ബ്രാൻഡ് അംബാസഡർമാരായി ദമ്പതികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ വകയിൽ ഇനിയും കുറെ ലോകസഞ്ചാരങ്ങൾ ബാക്കി. ചെറുപ്പം മുതൽ സഞ്ചാരപ്രിയനാണ് വിജയൻ. ഇന്ത്യയിലെ പ്രധാന പുണ്യസങ്കേതങ്ങളിലേക്ക് അടക്കം നിരവധി യാത്രകൾ ലോകയാത്ര തുടങ്ങിയത്. 2007 വിവാഹശേഷം യാത്രയ്ക്ക് കൂട്ടായി ഫാരിയും. യാത്രയ്ക്ക് കരുത്തും പിന്തുണയും നൽകുന്ന മക്കളായ ശശി, കല വി പ്രഭു, ഉഷ വി പ്രഭു, മരുമക്കളായ ജയറാം, പി പൈ, മുരളീധര പൈ എന്നിവർ. കാനഡയിലേക്ക് പറക്കാം. ന്യൂഡൽഹി. ഇന്ത്യയിൽ നിന്നുള്ള എയർ കാനഡ വിമാന സർവീസുകൾ ഇന്ന് പുനരാരംഭിക്കും. എന്നാൽ കാനഡയിലേക്കുള്ള എയർ ഇന്ത്യ വിമാന സർവീസുകൾ 30 ആരംഭിക്കുക. കോവിഡ് പരിശോധന നടത്തണം. നേരിട്ടുള്ള വിമാനങ്ങളിൽ സഞ്ചരിക്കുന്നവർ ഡൽഹിയിലെ ജനസ്ലിംഗ്സ് ലബോറട്ടറിയിൽ നിന്നുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം. ഡീസൽ വില വീണ്ടും കൂട്ടി. പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഡീസൽ വില വീണ്ടും കൂട്ടി. 26 പൈസ വർദ്ധിപ്പിച്ച്. തിരുവനന്തപുരത്ത് 95.87 രൂപയായി. പെട്രോൾ വിലയിൽ മാറ്റമില്ല. 103.42 രൂപ. നാട്ടുകാര്യം. നട്ടത് ഫലവൃക്ഷങ്ങൾ വളരുന്നത് മാഞ്ചിയവും അക്കേഷ്യവും. കല്ലറ. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉന്നയിച്ച് വെട്ടിമാറ്റി അക്കേഷ്യയും മാഞ്ചിയവും തഴച്ചു വളരുന്നു. ഇവ വെട്ടിമാറ്റി പകരം വനം വകുപ്പൊരുക്കിയ ഫലവൃക്ഷ തോട്ടം സംരക്ഷണമില്ലാതെ നശിക്കുന്നു. ഫരതന്നൂർ നെല്ലിക്കുന്ന ഗവൺമെന്റ് LPSനും കുടുംബാരോഗ്യ കേന്ദ്രത്തിനും സമീപത്തായി വനംവകുപ്പ് നട്ടുവളർത്തിയ ഫലവൃക്ഷ തോട്ടമാണ് കാട് വെട്ടിത്തെളിക്കാതെയും സംരക്ഷണമില്ലാതെയും നശിക്കുന്നത്. അക്കേഷ്യ മരങ്ങൾ പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന ആരോപണം ഉയർന്നതോടെ 2017 മരങ്ങൾ അവ മുറിച്ചു മാറ്റി റീപ്ലാന്റേഷൻ വനംവകുപ്പ് ശ്രമം നടത്തിയിട്ടെങ്കിലും നാട്ടുകാർ എതിർത്തു. തുടർന്നാണ് സ്വാഭാവിക വനമൊരുക്കാൻ വനംവകുപ്പ് പദ്ധതി തയ്യാറാക്കിയത്. അക്കേഷ്യ മരങ്ങൾ മുറിച്ചു മാറ്റിയ ഭൂമിയിൽ കാട്ടുനെല്ലി, കുമ്പളം, പോങ്ങ്, പ്ലാവ്, കശുമാവ്, മാവ് പേര തുടങ്ങിയ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചു. ആദ്യ 2 വർഷം മാത്രമേ കാട് വെട്ടിത്തെളിച്ച വൃക്ഷങ്ങൾ നടത്തിയത്. എന്നാൽ പിന്നീട് വളർന്നു വന്ന കാടുകൾ വെട്ടിമാറ്റാത്ത നട്ടുവളർത്തിയ ചെടികൾ പലതും നശിച്ചു. ഒപ്പം ഈ മരങ്ങൾക്കിടയിൽ മുളച്ച അക്കേഷ്യയും മാഞ്ചിയവും തഴച്ച് വളരുകയും ചെയ്തു. ജനിതകം ഷോർട്ട് ഫിലിം ശ്രദ്ധേയമാകുന്നു. പെരുങ്ങുഴിയിൽ കിസാൻ പഞ്ചായത്ത്. ഭാരതബന്ധന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇടതുപക്ഷ സംയുക്ത കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ പെരുങ്ങുഴി ജംഗ്ഷനിൽ കിസാൻ പഞ്ചായത്ത് സംഘടിപ്പിച്ചു. ഹാർലി റൈഡേഴ്സിന് ഡൽഹി ഘടകത്തിന്റെ ഊഷ്മള വരവേൽപ്പ്. കല്ലമ്പലം. കോവിഡിൽ തളർന്ന ടൂറിസത്തെ ഉണർത്താനും റോഡ് സുരക്ഷ ലക്ഷ്യമിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ലഡാക്കിലേക്ക് യാത്ര തിരിച്ച ഹാർലി റൈഡേഴ്സിന് ഡൽഹി ഘടകത്തിന്റെ ഊഷ്മള വരവേൽപ്പ്. വിവിധ സംസ്ഥാനങ്ങളിലൂടെ 26 ദിവസത്തോളം നീളുന്നതാണ് യാത്ര. 18 തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച യാത്ര ബംഗളൂരു, ഹൈദരാബാദ്, നാഗ്പൂർ പിന്നിട്ട് കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിലെത്തിയത്. കിളിമാനൂർ KPSTAയുടെ സഹായക സദസ്സ് ത്രിവേണി റെസിഡൻസ് അസോസിയേഷൻ വെഞ്ഞാറമൂട്. ത്രിവേണി റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രപതിയുടെ അതിവിശിഷ്ട സേവാ മെഡൽ നേടിയ അജിത് കുമാറിനെ +2 SSLCയിൽ ഫുൾ എ പ്ലസ് വാങ്ങിയവർക്ക് കിളിമാനൂർ വെഞ്ഞാറമൂട് റെസിഡൻസ് അസോസിയേഷൻ സ്വീകരണം നൽകി. പാവനാശം ബീച്ചിൽ 5 തെങ്ങ് കോസ്റ്റൽ പോലീസിന്റെ ശുചീകരണ പ്രവർത്തനം. പാവനാശം ബീച്ച് ശുചീകരിച്ചു. കോസ്റ്റൽ ക്ലബ് ഡേയുടെ ഭാഗമായി വർക്കല സബ് ഡിവിഷൻ പോലീസിന്റെ നേതൃത്വത്തിൽ വർക്കല മുനിസിപ്പാലിറ്റിയും കോസ്റ്റൽ പോലീസുമായി ചേർന്ന് വർക്കല പാവനാശം ബീച്ചുകൾ ശുചീകരിച്ചു. ഫയർഫോഴ്സ് ഡീപ് വെൽ റെസ്ക്യൂ ടീമിന് പരിശീലനം വർക്കലയിൽ. 5 വർഷമായി ദന്തൽ കോളേജ് IP ബ്ലോക്ക് പ്രഖ്യാപനം മാത്രം. സാധാരണക്കാരുടെ ആശ്രയമായ തിരുവനന്തപുരം ദന്തൽ കോളേജിലെ IP ബ്ലോക്കിൽ നിർമ്മാണം തുടങ്ങിയിട്ട് 5 വർഷമായിട്ട് നിർമ്മാണം പുനരാരംഭിക്കാൻ നടപടി സ്വീകരിക്കാതെ അധികൃതരുടെ മെല്ലെ പോക്ക്. 2014 7 നിലകളിലായി വിവിധ ഭാഗങ്ങളിൽ ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിനുള്ള ബ്ലോക്കിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 7.5 കോടി രൂപയാണ് നിർമ്മാണത്തിനായി അനുവദിച്ചത്. എന്നാൽ 4 നിലകളുടെ ഭാഗമായ നിർമ്മാണം മാത്രമാണ് ഇതുവരെ പൂർത്തിയായത്. കഴിഞ്ഞ 5 വർഷമായി നിർമ്മാണം പൂർണ്ണമായി മുടങ്ങിയതോടെ 5 കോടി രൂപ കൂടി അനുവദിച്ചെങ്കിലും ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നതാണ് നിർമ്മാണം നിലയ്ക്കാൻ കാരണം. വീഡിയോ ചിത്രീകരണത്തിനായി നട റോഡിൽ അഭ്യാസം. ബൈക്കടിച്ച് വൃത്തർ പരിക്ക്. കിളിമാനൂർ. വീഡിയോ ചിത്രീകരണത്തിനായി നട റോഡിൽ അഭ്യാസ പ്രകടനം നടത്തിയവരുടെ ബൈക്കടിച്ച് വൃത്തന് പരിക്കേറ്റു. മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിലെ വെഹിക്കിൾ ഇൻസ്പെക്ടർ മുരളീധരന്റെ പിതാവ് ചാരുപാറ താഴ്വാരം വീട്ടിൽ ഭാസ്കര വിളക്കാണ് 90 പരിക്കേറ്റത്. കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ തുളിക്കുഴി റോഡിൽ ഇന്നലെ രാവിലെ 8 അപകടം. മകളുടെ വീട്ടിൽ നിന്ന് കാപ്പി കുടിച്ച ശേഷം ഫാരിക്കുള ആഹാരവുമായി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഭാസ്കര പിള്ള. ഇതിന്റെയാണ് അഭ്യാസ പ്രകടനവുമായി ഡ്യൂക്ക് ബൈക്കിൽ എത്തിയവർ അദ്ദേഹത്തെ ഇടിച്ചിട്ടത്. തലയ്ക്കും കാലിനും നട്ടലിനും ഗുരുതര പരിക്കേറ്റ ഭാസ്കരപിള്ള വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മുരളീധരന്റെ പരാതിയിൽ കേസെടുത്ത കിളിമാനൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വട്ടിയൂർക്കാവ് പോളിയിൽ അഭിമുഖം. 24 പ്രസിദ്ധീകരിച്ച KGTE പ്രസ് ഓപ്പറേറ്റർ ഓപ്പറേഷൻ പ്രസ് വർക്ക് സെലക്ടീവ് ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ളവർക്ക് അഭിമുഖത്തിലേക്ക് ആവശ്യമായ അസൽ രേഖകളുമായി നാളെ രാവിലെ 10 തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ എത്തിച്ചേരണം. താത്വികന് വെറും മെമ്മറിയല്ല, 1.5 മെമ്മറി.
വളരെ അപാരമായ ഓർമ്മശക്തിയുള്ള പെൺബലത്തിൽ ആറ് വയസ്സുകാരൻ കൈപിടി ഒതുക്കിയത് ഒരുപിടി മികച്ച നേട്ടങ്ങൾ. കട്ടച്ചക്കുഴി ശാംശ്രീയിൽ ശ്രീ തുഷ്യാമിന്റെ മകനും ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയുമായ താത്തികാണ് നേട്ടങ്ങളുടെ നിർഗയിൽ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാകുന്നത്. പരന്ന വായനയാണ് ഈ കൊച്ചുമിടുക്കന്റെ നേട്ടങ്ങൾക്ക് പിന്നിലെ രഹസ്യം. വായിക്കുന്നവയെല്ലാം തെല്ലാം മറന്നു പോകാതെ താത്തികാരന്റെ മനസ്സിൽ ഉറയ്ക്കും. ഇതിപ്പോൾ ചോദിച്ചാലും വീണ്ടും പറയുന്നതിന് റെഡി. തിരുവല്ലം ടോൾ സമരം ഹൈക്കോടതിയിലേക്ക്. 42 ദിവസമായി തുടരുന്ന തിരുവല്ലത്തെ ടോൾ സമരം ഹൈക്കോടതിയിലേക്ക്. ടോൾ പിരിവിനെതിരെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ സമരം ശക്തമാക്കുമ്പോഴും സർക്കാർ ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് പോലും വിളിക്കാത്തതിനാൽ DCC ട്രഷറർ KV അഭിലാഷാണ് ദേശീയപാത അതോറിറ്റി, സംസ്ഥാന സർക്കാർ, ടോൾ പിരിക്കുന്ന ഏജൻസി എന്നിവരെ എതിർകക്ഷികളാക്കി അഡ്വക്കേറ്റ് ജി സുധീർ മുഖേന ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തത്. പെയിന്റിംഗ് ഉപന്യാസ മത്സരം തിരുവനന്തപുരം. കീലയിൽ റെഗുലർ ബാച്ച്. ഹർത്താലിന് ബാങ്ക് ജീവനക്കാരുടെ പിന്തുണ. രാജിയിൽ ഉറച്ച സുധീരൻ നേരിൽ കണ്ട നേതാക്കൾ. ഭിന്നശേഷി ഓട്ടിസം കുടുംബത്തിന് ഇനി മുൻഗണന റേഷൻ കാർഡ്. ഭിന്നശേഷിക്കാരും ഓട്ടിസം ബാധിച്ചവരോ ഉള്ള കുടുംബങ്ങൾക്ക് മുൻഗണന റേഷൻ കാർഡ് നൽകും. നിലവിലെ വ്യവസ്ഥകളിൽ ഇതിനാവശ്യമായ മാറ്റം വരുത്തി സിവിൽ സപ്ലൈസ് വകുപ്പ് ഉത്തരവിറക്കും. നിലവിൽ ഒരു കാറോ 1000 ചതുരശ്ര അടിയിൽ കൂടുതലുള്ള വീടോ ഉണ്ടായാൽ ഭിന്നശേഷിക്കാരുള്ള കുടുംബവും മുൻഗണനാ പട്ടികയിൽ പുറത്താവും. പാലാഭിഷമനെ വിമർശിച്ച് പി ചിദംബരം. ഈ മതഭ്രാന്തനെ പുറന്തള്ളണം. താരിഖ് അൻവർ ഇന്ന് സുധീരനെ കാണും. സുധാകരന് അതൃപ്തി. തെരഞ്ഞെടുപ്പ് തോൽവി. യൂത്ത് കോൺഗ്രസിൽ നടപടി തുടങ്ങി. കോവിഡ് മാറിയാലും വരുമാനം കൂടില്ല, കേന്ദ്രം കരുതിയില്ലെങ്കിൽ പ്രതിസന്ധി. കോവിഡ് മാറിയാലും സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ കാര്യമായ വർധന ഉണ്ടാകില്ലെന്ന് സൂചന. കേന്ദ്രം സഹായിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി പ്രതിസന്ധിയിലാവും. കോവിഡ് മൂലമുണ്ടായ വരുമാനത്തിലെ ഇടിവ് പെട്ടെന്ന് മറികടക്കാനാവില്ലെന്നാണ് കോവിഡ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധി പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ പ്രാഥമിക വിലയിരുത്തൽ. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകി പൂർവ്വസ്ഥിതിയിലേക്ക് മാറുമ്പോഴും സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം ഉയരുന്നില്ല. സ്വർണ്ണക്കള്ളക്കടത്ത് റമീസിന്റെ കരുതൽ തടങ്കലിനെതിരെ സഹോദരൻ സുപ്രീംകോടതിയിൽ. കുടകര കുഴപ്പണ കേസ് രണ്ടാംഘട്ട തെളിവെടുപ്പെന്ന് തെരഞ്ഞെടുപ്പ് തോൽവി. യൂത്ത് കോൺഗ്രസിൽ നടപടി തുടങ്ങി. മോൺസനെ വിലങ്ങ് വെച്ചത് മകളുടെ വിവാഹ നിശ്ചയ ദിനത്തിൽ. ചേർത്തല ആഡംബരപൂർവ്വം നടത്തിയ മകളുടെ വിവാഹ നിശ്ചയ ദിവസം തന്നെയാണ് 10 കോടി തട്ടിയ കേസിൽ മോൺസൺ മാവുങ്കലിനെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. അതും ഒരു ദിവസം മുഴുവൻ നീണ്ട നിരീക്ഷണത്തിന് ശേഷം. ചേർത്തല വല്ലയിൽ ഭാഗത്തെ വീട്ടിൽ ശനിയാഴ്ച രാവിലെയായിരുന്നു മകളുടെ വിവാഹ നിശ്ചയ ചടങ്ങ്. ആഡംബരക്കാറിൽ 15 അംഗരക്ഷകരുടെ സുരക്ഷയിലാണ് മോൺസൺ വീട്ടിലെത്തിയത്. ലക്ഷങ്ങൾ പൊടിച്ചു നടത്തിയ ചടങ്ങിൽ പങ്കെടുക്കാൻ ഉന്നതർ ഉൾപ്പെടെ ഒട്ടേറെ പേർ എത്തിയിരുന്നു. കൂട്ടത്തിൽ ഒരു IG ഉണ്ടായിരുന്നതായി ആണ് വിവരം. നാട്ടുകാരുമായി അധികം ബന്ധമില്ലാത്തതിനാൽ അയൽവാസികളെ പോലും വിവാഹ നിശ്ചയത്തിന് ക്ഷണിച്ചിരുന്നില്ല. പാസ്പോർട്ട് ഇല്ലാത്ത പ്രവാസി, തട്ടിപ്പിൽ ഡോക്ടറേറ്റ്. മോൺസനൊപ്പം സദാ തോക്കുധാരികളായ 8 അംഗരക്ഷകർ. പ്രവാസി മലയാളി ഫെഡറേഷൻ പ്രസിഡന്റ് ബിസിനസ്സിനായി അമേരിക്കയിലടക്കം വിദേശ രാജ്യങ്ങളിൽ കറക്കം. ഇങ്ങനെയെല്ലാം തട്ടിവിട്ട് പ്രമുഖനായി വിലസിയിരുന്ന മോൺസന് പാസ്പോർട്ട് പോലുമില്ല. വൻപൻ മാളികയിലാണ് താമസം. ഇയാൾ തട്ടിപ്പ് തുടങ്ങുന്നത് ഇടുക്കിയിലെ രാജാക്കാട് താമസിക്കുമ്പോഴാണ്. സെക്കൻഡ് ഹാൻഡ് കാർ മുതൽ TV വരെ വാങ്ങി തമിഴ്നാട്ടിലെത്തിച്ച് മത്സ്യ വിൽപ്പന നടത്തിയാണ് തുടക്കം. കൂടെ പുരാവസ്തു ഇടപാടും. തമിഴ്നാട്ടുകാരെയും തട്ടിപ്പിനിരയാക്കിയതോടെ അവിടെ നിൽക്കാൻ പറ്റാതായി. പിന്നീട് തട്ടകം സ്വന്തം നാട്ടിലേക്ക് മാറ്റി. ചേർത്തലയിലെ ഫർണിച്ചർ സ്ഥാപന ഉടമയുടെ വീടിന് മുകളിൽ നിലയിലായിരുന്നു താമസം. കൊച്ചിയിലേക്ക് കളം മാറ്റിയതോടെ പേരിനൊപ്പം ഡോക്ടർ പദവി ചേർത്തു. കോസ്മെറ്റോളജിസ്റ്റ് എന്നും പറഞ്ഞിരുന്നു. തേവരയിലെ ഫ്ളാറ്റിലായിരുന്നു താമസം. വൈകാതെ കല്ലൂരിലെ വീട്ടിലേക്ക് മാറി. നിരവധി സ്ത്രീകളും ഇയാളുടെ തട്ടിപ്പിനും ചൂഷണത്തിനും ഇരയായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെയും ഉന്നതരുടെയും പേരിൽ പ്രവാസി മലയാളി ഫെഡറേഷൻ എന്ന ലേബലിൽ പോസ്റ്ററുകൾ ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഒറ്റനോട്ടത്തിൽ മ്യൂസിയം എന്ന് തോന്നിപ്പിക്കും വിധം പുരാവസ്തുക്കളുടെ ശേഖരം നിറഞ്ഞതാണ് കല്ലൂരിലെ വീട്. ഇതിൽ പലതും സിനിമാ ചിത്രീകരണങ്ങൾക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്നു. മോൺസനൊപ്പം തോക്കുധാരികളായ 8 അംഗരക്ഷകർ സദാ ഉണ്ടായിരുന്നു. ചേർത്തലയിലെ വീട്ടിൽ നിന്ന് പിടികൂടുമ്പോൾ ഇവർ മതിൽ ചാടി ഓടി രക്ഷപ്പെട്ടു. മോൺസൺ ഉപയോഗിക്കുന്ന ആഡംബര കാറുകളിൽ 12 ബാംഗ്ലൂരു സ്വദേശിയെ കമ്മൽപ്പിച്ച് കൈക്കലാക്കിയതാണ്. യുവാവും യുവതിയും തൂങ്ങിമെച്ച നിലയിൽ പ്രണയത്തിന് വീട്ടുകാർ എതിരുന്നെന്ന് സൂചന. അമർജിത്ത് കൃഷ്ണപ്രിയ. വൈക്കം ചെമ്പ് കൊച്ചങ്ങാടി വാഴക്കോട്ട് യുവാവിനെയും യുവതിയെയും തൂങ്ങിമെച്ച നിലയിൽ കണ്ടെത്തി. ചെമ്പ് കൊച്ചങ്ങാടി വാഴേക്കാട്ട് ഒറ്റാഞ്ഞിലിത്ര അമർജിത്ത് അപ്പു 23 വടക്കേ ബ്ലായിൽ കൃഷ്ണപ്രിയ കിച്ചു 21 എന്നിവരാണ് വീട്ടിൽ നിന്ന് കുറച്ചു മാറി ഗുരുമന്ദിരത്തിന് സമീപം കാടുപിടിച്ച സ്ഥലത്തെ ചാഞ്ഞ പുന്നമരത്തിൽ അടുത്തടുത്തായി കയറിൽ തൂങ്ങിമെച്ച നിലയിൽ കണ്ടെത്തിയത്. ഓപ്പറേഷൻ പിഹാണ്ട് 2 പേർ പിടിയിൽ. കുട്ടികളുടെ അശ്ലീല വീഡിയോകളും ചിത്രങ്ങളും കാണുന്നവരെയും പ്രചരിപ്പിക്കുന്നവരെയും പിടികൂടാനുള്ള ഓപ്പറേഷൻ പിഹാണ്ടിന്റെ ഭാഗമായി റൂറൽ ജില്ലയിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. 15,951 രോഗികൾ. 15.41% TPR. ടൂറിസം ഹബ്ബുകൾ വേണം. സന്തോഷ് ജോർജ് കുളങ്ങര. ലോകത്തെ ടൂറിസം ഡെസ്റ്റിനേഷനുകൾ വളർന്നപ്പോഴും നമുക്ക് സംഭവിച്ചത് മറിച്ചാണ്. അയൽ സംസ്ഥാനങ്ങളിൽ വരെ മാറ്റത്തിന്റെ അലയോലികൾ എത്തിയിട്ടും നാം പ്രൊഫഷണലായി ഈ മേഖലയെ സമീപിക്കാത്തതാണ് ഈ തളർച്ചയ്ക്ക് കാരണം. നമ്മുടെ നാട് കാണാൻ വരുന്നവരാണ് AC മുറിയിൽ കിടന്ന് ഉറങ്ങിയാൽ മതിയെന്നാണ് പറയുന്നത്. സമൂലമായ മാറ്റം വരേണ്ട കാലം അതിക്രമിച്ചു. 3 വിഭാഗം ടൂറിസ്റ്റുകളാണ് സംസ്ഥാനത്തെത്തുന്നത്. 1 ഒരു ജില്ലയിൽ നിന്ന് അടുത്തിടത്തേക്ക് പോയി അന്ന് തന്നെ മടങ്ങിയെത്തുന്നവർ. ഈ വിഭാഗം കാര്യമായ പണം സംഭാവന ചെയ്യുന്നില്ല. 2 വിഭാഗമാണ് ഇപ്പോൾ പ്രധാന വരുമാന സ്രോതസ്. അവരാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന സഞ്ചാരികൾ. ടൂറിസം പാക്കേജുമായി എത്തി ഒരാഴ്ചയെങ്കിൽ തങ്ങി കാഴ്ച ആസ്വദിച്ച് മടങ്ങുന്നവരാണിവർ. ഇവർക്കൊപ്പം ഏറ്റവും കൂടുതൽ എത്തേണ്ടത് വിദേശ ടൂറിസ്റ്റുകളാണ്. 3rd വിഭാഗത്തിലുള്ള വിദേശ ടൂറിസ്റ്റുകൾക്കായി നാം എന്ത് നൽകുന്നെന്ന് കൂടി ചിന്തിക്കണം. അവരുടെ വരവ് പരമാവധി പ്രോത്സാഹിപ്പിച്ചാലേ ടൂറിസത്തിൽ പുരോഗതി ഉണ്ടാവൂ. ഇവിടത്തെ കാഴ്ചയും സംസ്കാരവും അറിയാനാണ് വിദേശികളെത്തുന്നത്. ഭക്ഷണ വൈവിധ്യങ്ങളും സംസ്കാരവും കലയും ഒക്കെ അവർക്ക് മുന്നിൽ തുറന്നു വയ്ക്കപ്പെടണം. ഇനിയും അറിയാത്ത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ കണ്ടെത്തണം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളായി 25 ടൂറിസ്റ്റ് ഹബ്ബുകളുണ്ടെങ്കിലുണ്ടാകണം. അത് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒന്നല്ല. ബീച്ചും കാര്യമെല്ലാം ചേർന്ന് മുസരി പൈതൃക പട്ടണം ഒരു ടൂറിസം ഹബ്ബായി മാറ്റാം. ചരിത്രവും കാഴ്ചയും അങ്ങനെയെല്ലാം അവിടെ ഉണ്ടാവണം.
വയനാടൻ ആദിവാസി ജീവിതത്തെ കോർത്തിണക്കി ടൂറിസം ഹബുണ്ടാക്കാം. അവരുടെ ജീവിതം, ഊരുകൾ, പരമ്പരാഗത തൊഴിലുകൾ, ഭക്ഷണം, താമസം, ഏർമാടത്തിലെ ജീവിതം, ഇവയൊക്കെ അനുഭവവേദ്യമാക്കണം. കള്ളുചെത്ത്, നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, അങ്ങനെ തൊഴിലുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ ഒരുക്കണം. ഗവി പോലുള്ള ഒരു പ്രദേശത്തിന്റെ സാധ്യത തദ്ദേശ ടൂറിസ്റ്റുകൾക്ക് മുന്നിൽ പോലും പ്രയോജനപ്പെടുത്തിയിട്ടില്ല. ആതിരപ്പള്ളിയിലും വാഴച്ചാലും വന്നാൽ വെള്ളിച്ചാട്ട കണ്ടു മടങ്ങാമെന്ന് അത് മാറണം. അവിടെ താമസിച്ച് ആസ്വദിക്കാനുള്ള നൂതന ആശയങ്ങൾ നടപ്പാക്കണം. കാർവാൻ ടൂറിസം, പാർക്കുകൾ എങ്ങനെയെല്ലാം ഉണ്ടാവണം, നമ്മുടെ ഉത്സവങ്ങളെയും ടൂറിസവുമായി ബന്ധപ്പെടുത്താം. യൂറോപ്പിൽ തണുപ്പ് കൂടുമ്പോഴാണ് വിദേശികൾ ഇവിടേക്ക് എത്തുന്നത്. ഒക്ടോബർ ഏപ്രിൽ വരെയാണ് യൂറോപ്പിൽ തണുപ്പ്. ഈ സമയം പുറത്തേക്ക് പോലും ഇറങ്ങാനാവില്ല. അവർ ഇവിടേക്ക് വെയിൽ കൊള്ളാനെത്തുമ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളി ആകാശത്തിൽ അവസാനിക്കും. അവർ വെയിൽ കൊള്ളാനെത്തുന്നത് ആഹ്ലാദമാക്കി മാറ്റാൻ നമുക്ക് കഴിയുന്നില്ല. മറ്റു രാജ്യങ്ങളെ പോലെ നൈറ്റ് ലൈഫ്, രാത്രി ഷോപ്പിംഗ്, സജീവമായ ഫുഡ് സ്ട്രീറ്റുകൾ, നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവലുകൾ ഇവയൊക്കെ എല്ലാ ജില്ലകളിലും ഉണ്ടാവണം. ഉണരുന്ന കേരളം, അനിൽകുമാർ ശർമ്മ. കരകയറ്റം, അതിവേഗം സൗജന്യ വിസയും ക്രൂസ് കപ്പലും. 5 ലക്ഷം പേർക്ക് സൗജന്യ വിസ അനുവദിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം കൂടുതൽ സഞ്ചാരികളെ കേരളത്തിലേക്കും ആകർഷിക്കുമെന്നാണ് പ്രതീക്ഷ. 1200 ആഭ്യന്തര സഞ്ചാരികളുമായി കഴിഞ്ഞ ദിവസം കൊർഡേലിയ എന്ന ആഡംബര കപ്പൽ കൊച്ചിയിലെത്തി. കോവിഡിന് ശേഷം ആദ്യമായാണ് ക്രൂസ് കപ്പൽ കേരളത്തെ ഉണർന്നത്. വിദേശ സഞ്ചാരികളുമായും കൊച്ചിയിലേക്ക് കപ്പലുകളെത്തും. ഇത് ടൂറിസത്തിന് കൂടുതൽ ഉണർവാകുമെന്നാണ് പ്രതീക്ഷ. സർക്കാരും ടൂറിസം മേഖലയും ഒത്തൊരുമിച്ച് ടൂറിസത്തിന് പുതിയ ഉണർവുകൾ ഏകാനുള്ള പരിശ്രമങ്ങൾ ദൃശ്യമാണ്. കേരള ടൂറിസത്തിന് ഇനി പുതിയ മുഖമാണ് ഉണ്ടാവുക. പുതിയ ഉൽപ്പന്നങ്ങളും പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും ഉണ്ടാവും. വരും വർഷങ്ങളിൽ ഇത് പുതിയ കുതിപ്പാവും. ടൂറിസം സാധ്യതകൾ ഉപയോഗിക്കും മന്ത്രി മുഹമ്മദ് റിയാസ്. വാർത്തകൾ തുടരുന്നു. ഉത്സവകാലത്തും തുറക്കാൻ IPO പെരുമഴ. ₹45,000 കോടി ഉന്നമിട്ട് 30 കമ്പനികൾ. ഓഹരി വിപണിയിലേക്ക് ആദ്യ ചൂടുമായി. നവംബറിനകം IPOയിലൂടെ ഓഹരി വിപണിയിലേക്ക് ചൂടുവയ്ക്കാൻ തയ്യാറെടുക്കുന്ന പ്രമുഖ കമ്പനികൾ ഇവയാണ്. ബ്രാക്കറ്റിൽ ലക്ഷ്യമിടുന്ന സമാഹരണം. പോളിസി ബസാർ 6,017 കോടി. ഐക്യൂർ ഫാർമ 4,500 കോടി. നൈക്ക 4,000 കോടി. ഭൂമി കിക് സിസ്റ്റംസ് 1,900 കോടി. CMS ഇൻഫോ 2,000 കോടി. ജെയിനിലെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി കേന്ദ്രമന്ത്രി. ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന മേഖല വഹിക്കുന്ന ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ മുന്നൊരുക്കങ്ങൾ കേന്ദ്ര കായികമന്ത്രി അനുരാഗ് താക്കൂറിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത സംഘം വിലയിരുത്തി. മോദിയെ കാണണം, മോദി ചരിതം കാട്ടണം. പ്രധാനമന്ത്രിക്ക് തോൽപ്പാവയുമായി രാമചന്ദ്ര പുലവർ. ട്രെയിൻ പാസഞ്ചർ സർവീസ് വീണ്ടും തുടങ്ങിയേക്കും. തിരുവനന്തപുരം സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ പിൻവലിച്ച സാഹചര്യത്തിൽ പാസഞ്ചർ ട്രെയിൻ സർവീസും എക്സ്പ്രസ് ട്രെയിനുകളിലെ റിസർവേഷൻ ഇല്ലാത്ത കോച്ചുകളിലെ യാത്രയും പുനരാരംഭിക്കാൻ സാധ്യത. സംസ്ഥാനത്ത് റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുർ റഹ്മാൻ ഇതിനായി ബുധനാഴ്ച കേരളത്തിലെ റെയിൽവേ മേലധികാരിയുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഗതാഗത ആരോഗ്യ വകുപ്പ് മേധാവികളും പങ്കെടുക്കുന്നുണ്ട്. കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുകയും ഉദ്യോഗസ്ഥർക്കും സാധാരണക്കാർക്കും യാത്ര അനിവാര്യമാവുകയും ജനജീവിതം ഏറെക്കുറെ സാധാരണ നിലയിലാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ നീക്കം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കാൻ പോവുകയാണ്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് ബോർഡ് ഡയറക്ടർമാർ PCR സുരേഷ്, ഡോക്ടർ മേരി പുഷ്പലത, ഡോക്ടർ രവി സന്തോഷം. സംരംഭകർക്ക് വേണ്ടതെല്ലാം ഒരുക്കും മന്ത്രി P Rajeev. കൊച്ചി, കേരളത്തിൽ വ്യവസായ സംരംഭങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം സർക്കാർ ഒരുക്കുമെന്ന് മന്ത്രി P Rajeev പറഞ്ഞു. കാലഘട്ടപ്പെട്ട നിയമങ്ങൾ മാറ്റുമെന്നും 111 പഴയ നിയമങ്ങൾ റദ്ദാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പെരുമ്പാവൂർ രായമംഗലം പഞ്ചായത്തിൽ സ്റ്റീൽ ഫർണിച്ചർ ക്ലസ്റ്റർ കോമൺ ഫെസിലിറ്റി സെന്ററിന് തറക്കല്ലിടുകയായിരുന്നു അദ്ദേഹം. മാലിന്യ വണ്ടികളിൽ GPS നിർബന്ധം. പൊതുസ്ഥലത്തും പുഴയോരത്തും പാഴ്വസ്തുക്കൾ തള്ളാനാവില്ല. പാഴ്വസ്തുക്കളും മാലിന്യങ്ങളും ശേഖരണ സംസ്കരണ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പൊതുസ്ഥലത്തും പുഴയോരത്തും തള്ളുന്നത് തടയാൻ മാലിന്യ വണ്ടികളിൽ GPS സംവിധാനം നിർബന്ധമാക്കുക. 45 ദിവസത്തിനകം GPS ഘടിപ്പിക്കണമെന്നാണ് തദ്ദേശ വകുപ്പിന്റെ ഉത്തരവ്. 4 സ്ത്രീകൾ ചേർന്ന് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചു. സ്ത്രീകൾക്കെതിരെ വധശ്രമത്തിന് കേസ്. മറയൂർ അയൽവാസികൾ തമ്മിലുള്ള അതിർത്തി തർക്കത്തെ തുടർന്ന് 4 സ്ത്രീകൾ ചേർന്ന് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചു. മറയൂർ പള്ളനാട് ബാബുനഗർ ശിവശ്രീ ഭവനിൽ മോഹൻരാജിനെയാണ് 38 സ്ത്രീകൾ കാപ്പിവടി ഉപയോഗിച്ച് മർദ്ദിച്ച് അവശ നൽകിയത്. യുവാവിനെ മർദ്ദിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യം പ്രചരിച്ചതിനെ തുടർന്ന് പള്ളനാട് സ്വദേശികളായ ജമുന 42, വൃന്ദ 40, ജയറാണി 42, ശൈലജ 38 എന്നിവർക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത്. ആശംസമായി ശിഷ്യർ. സ്ക്രീനിൽ സണ്ണി തോമസിന് മധുരപ്പിറന്നാൾ. ഒളിമ്പിക് മെഡൽ ജേതാവ് അഭിനവ് ബിന്ദ്രയും പ്രിയ ശിഷ്യന് അകലെയായിരുന്നെങ്കിലും വീട്ടിലെത്തിയ സന്തോഷത്തിലായിരുന്നു. 80th ജന്മദിനത്തിൽ ഷൂട്ടിംഗ് ഗുരു പ്രൊഫസർ സണ്ണി തോമസ് വീട്ടിലെ ബിഗ് സ്ക്രീനിൽ സൂം മീറ്റിംഗിൽ ശിഷ്യർ ഒന്നൊന്നായി എത്തി പ്രിയ ഗുരുവിനെ പിറന്നാൾ അംഗങ്ങൾ നേർന്നു. വൃദ്ധ ഡാമിൽ മുങ്ങിമരിച്ച നിലയിൽ ശാന്തൻപാറ ആനിറങ്ങൾ ഡാമിൽ വൃദ്ധയെ തൂങ്ങി മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. ആനിറങ്ങൾ എസ്റ്റേറ്റ് ലയത്തിൽ താമസിച്ചിരുന്ന വള്ളത്തായ് 66 ഞായറാഴ്ച രാവിലെ 6 ജലാശയത്തിൽ മരിച്ച നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത്. നടൻ തൃശൂർ ചന്ദന് അന്ത്യാഞ്ജലി. ഗർഭചിത്രം 24 വരെയാകാം. നിയമ ഭേദഗതി നിലവിൽ വന്നു. 65 മണിക്കൂർ 24 മീറ്റിംഗുകൾ നിറവോടെ മോദി മടങ്ങിയെത്തി. ദേശാന്തരം. മോദിക്ക് ഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. ന്യൂഡൽഹി 3 ദിവസത്തെ അമേരിക്കൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിൽ തിരിച്ചെത്തി. ഇന്നലെ രാവിലെ ഡൽഹി പാല വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തിന് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. BJP പ്രസിഡന്റ് JP നദ്ദ ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്വീകരിക്കാനെത്തി. വിമാനത്താവളത്തിന് പുറത്ത് 100 പാർട്ടി പ്രവർത്തകർ മോദിയെ വരവേൽക്കാനെത്തി. അമേരിക്കയിൽ ലഭ്യമായ സമയം മോദി വളരെ ഫലപ്രദമായി ഉപയോഗിച്ചതായി സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. പഞ്ചാബിൽ 15 മന്ത്രിസഭ, 6 പുതുമുഖങ്ങൾ. UPയിൽ 7 പുതിയ മന്ത്രിമാർ. ജിതിൻ പ്രസാദയ്ക്കും ടിക്കറ്റ്. ഏഞ്ചല മെർക്കലിന് പടിയിറക്കം. ജർമ്മനിയിൽ ചാൻസലർ തെരഞ്ഞെടുപ്പ്. ഡൽഹി കോടതിയിലെ വെടിവയ്പ്, 2 അറസ്റ്റിൽ. ഡൽഹി രോഹിണി കോടതിയിൽ ഗുണ്ടാത്തലവൻ ജിതേന്ദർ
ഗോഗി അടക്കം മൂന്ന് പേരുടെ മരണത്തിന് കാരണമായ വെടിവയ്പ്പുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. ജമ്മുകാശ്മീരിൽ രണ്ട് ഭീകരരെ വധിച്ചു. ശ്രീനഗർ. ജമ്മുകാശ്മീരിലെ ബന്ദിപ്പോരിയിൽ ഇന്നലെ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടു. ഭീകരിൽ ഒരാൾ BJP നേതാവ് വസീം ബാരി വധക്കേസിലെ പ്രതിയാണ്. ഭീകരിൽ നിന്ന് ആയുധങ്ങൾ സുരക്ഷാ സേന പിടിച്ചെടുത്തു. ചരമം. ശരണ്യ കാരേറ്റ്. കരുവള്ളിയാട് പാലവള വീട്ടിൽ ശശിധരൻ നായരുടെയും പ്രസന്നയുടെയും മകൾ ശരണ്യ PS 22 കോവിഡ് ബാധിച്ച് നിര്യാതയായി. ഭർത്താവ് SP പ്രശാന്ത്, മകൾ നന്ദിത. ജി വസന്ത മലയങ്കീഴ്, PI അയ്യപ്പൻ അമരവിള, നാരായണൻകുട്ടി തൈക്കാട്, രഘു അരുവിക്കര. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ബോർഡ് തിരഞ്ഞെടുപ്പ് October 16 മത്സരരംഗത്ത് 21 സന്യാസിമാർ. മുൻ DGP KV രാജഗോപാൽ നായർ അന്തരിച്ചു. ടൂറിസം വികസനം വലിയ വിപ്ലവം, മോഹൻലാൽ. 50% വനിതാ സംവരണം കോടതികളിലും വരണം, ചീഫ് ജസ്റ്റിസ്. AP മെഹർ അലി നിര്യാതനായി. ആകാശവാണി മുൻ സ്റ്റേഷൻ ഡയറക്ടറും എഴുത്തുകാരനുമായ AP മെഹർ അലി 81 ഫറോക്ക് ചുങ്കത്ത് വസതിയിൽ നിര്യാതനായി. കലൂർ ഉണ്ണികൃഷ്ണൻ നിര്യാതനായി. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ കലൂർ ഉണ്ണികൃഷ്ണൻ 68 നിര്യാതനായി. 4 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ മരണം, ശ്വാസംമുട്ടി, മാതാപിതാക്കളെ ചോദ്യം ചെയ്യും, കാഞ്ഞിരപ്പള്ളി. 50% വനിതാ സംവരണം കോടതികളിലും വരണം, ചീഫ് ജസ്റ്റിസ്. ന്യൂഡൽഹി. വനിതകൾക്ക് 50% സംവരണം അവകാശമാണെന്നും സുപ്രീംകോടതിയിലും മറ്റു കോടതികളിലും ഈ ലക്ഷ്യം കൈവരിക്കാനാകണമെന്നും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് NV രമണ. ആ നേട്ടം കൈവരിക്കുന്ന ദിവസം ഇവിടെ ഇല്ലെങ്കിലും താൻ സന്തോഷവാനായിരിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതനായ ജഡ്ജിമാരെ ആദരിക്കുന്നതിനായി വനിതാ അഭിഭാഷകർ സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു ചീഫ് ജസ്റ്റിസ് ഇക്കാര്യം പറഞ്ഞത്. കീഴ്ക്കോടതിയിൽ 40% താഴെയാണ് വനിതാ ജഡ്ജിമാരുടെ എണ്ണം. ഹൈക്കോടതിയിലും സുപ്രീംകോടതിയിലും 15% താഴെയാണ്. കൂടുതൽ സ്ത്രീകൾ നിയമരംഗത്തേക്ക് കടന്നുവരുമെന്നും 50% കൈവരിക്കാനാകും എന്ന് പ്രതീക്ഷിക്കുന്നതായും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. മരട് ഫ്ളാറ്റ് പൊളിക്കൽ, പരിസ്ഥിതി നശിച്ചെന്ന ഹർജിയിൽ റിപ്പോർട്ട് തേടി. സുന്ദരം സുരക്ഷിതം. ഇന്ന് ലോക ടൂറിസം ദിനം. ആശങ്കകളൊഴിഞ്ഞ് ലോകം യാത്ര ചെയ്യാൻ തുടങ്ങുന്നു. നമ്മുടെ ടൂറിസം മേഖല സമ്പൂർണ്ണ വാക്സിനേഷനിലേക്ക് അതിവേഗം കുതിക്കുകയാണ്. ടൂറിസം കേന്ദ്രങ്ങളിൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാൻ ബയോബബിൾ സംവിധാനവും ഉൾപ്പെടുത്തി കഴിഞ്ഞു. യാത്രകളുടെ മാസ്മരികതകളിലേക്ക് നമുക്ക് മടങ്ങാം. എല്ലാ സഞ്ചാര പ്രിയർക്കും വ്യവസായ പങ്കാളികൾക്കും ടൂറിസം ദിനാശംസകൾ നേരുന്നു PA മുഹമ്മദ് റിയാസ്, പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.